പ്രതിഷേധിച്ച് പ്രതിപക്ഷ എംപിമാർക്ക് നേരെയുള്ള പുറത്താക്കൽ നടപടി പാർലമെന്റിൽ തുടരുകയാണ്. 141 എംപിമാരെ പുറത്താക്കിയതിനു പിന്നാലെ ഇന്ന് ലോക്സഭയിൽ രണ്ടു പേരെ കൂടി സസ്പെൻഡ് ചെയ്തു. കേരളത്തിൽ നിന്നുള്ള എംപിമാരായ തോമസ് ചാഴിക്കാടനെയും AM ആരിഫിനെയുമാണ് ഒടുവിലായി സസ്പെൻഡ് ചെയ്തത്. ഫ്ലെക്കാർഡ് പിടിക്കുകയും സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്തതായി ആരോപിച്ചാണ് ഇരുവർക്കുമെതിരെ നടപടിയെടുത്തത്. രാജ്യത്തെ പാർലമെന്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ പുറത്താക്കൽ പരമ്പരയ്ക്കാണ് പാർലമെന്റിന്റെ പുതിയ മന്ദിരം സാക്ഷ്യം വഹിക്കുന്നത്. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ പ്രസ്താവന നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം തുടർച്ചയായ 6 ദിവസങ്ങളിലായി നടത്തുന്ന പ്രതിഷേധങ്ങൾക്കിടയിലാണ് കൂട്ട സസ്പെൻഷൻ നടപടി. ഇതുവരെ 143 എംപിമാരെയാണ് ഇരുസഭകളിൽ നിന്നുമായി സസ്പെൻഡ് ചെയ്തത്. പുറത്താക്കൽ പരമ്പരയ്ക്കിടെ കേരളത്തിൽ നിന്നുള്ള 4 എംപിമാർ മാത്രമാണ് ഇനി രാജ്യസഭയിലും ലോക്സഭയിലുമായി ബാക്കിയുള്ളത്. ലോക്സഭയിൽ രാഹുൽ ഗാന്ധി, MK രാഘവൻ എന്നിവരും രാജ്യസഭയിൽ എളമരം കരീം, അബ്ദുൾ വഹാബ് എന്നിവരുമാണ് നടപടി നേരിടാത്തവർ. അതേസമയം മോദി സർക്കാർ ജനാധിപത്യത്തിന്റെ കഴുത്ത് ഞെരുക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി. പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇത്രയും അധികം പ്രതിപക്ഷാംഗങ്ങളെ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടില്ല എന്നും സോണിയാഗാന്ധി പറയുന്നു.